ഹുസൈൻ, നീ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്? കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്ന് പടിനിറങ്ങി നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികള്, പ്രജകള്, എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോല് വേട്ടെ ഞാൻ പോണോണ്ട്. രാജുട്ട എഴുതി വാങ്ങിയിരുടെ ഇവന്റെ സ്ഥാവര ജംഗമോ അല്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ള കലിപ്പ് തീരണില്ലല്ലേ. എന്നെ അറിയുമല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി. നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചാക്കോച്ചി. കൂട്ടിക്കിഴിച്ചെടുക്കാൻ ഒരുപാട് ബാക്കിയുണ്ട്. മൊഴി കൊടുക്കാനും തെളിവ് നിരത്താനും കേസ് കൊഴിപ്പിക്കാനും ഒന്നും ഒരു കോടതിയിലും വരാൻ പോണില്ല ഈ ചാക്കോച്ചി. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. നിന്നെ നിന്റെ അനിയന്മാരെ ഇനി അടിക്കും ഞാൻ. ഒരുത്തരം എന്റെ നേരത്തെ ഇടില്ല. കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ? കൊണ്ടുവാ നോക്കാം. നോക്ക് നിന്റെ ബാക്കിയാണ്ടോ പഴം തള്ളിയിട്ടോ? നിന്നെ വീടും കൂടുവന്നല്ലേ അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞല്ലേ. എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാള് തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. ഒന്നും അല്ല രാമേട്ടാ, ദാ ഇങ്ങനെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചില് ചേർത്ത് വെച്ചൊരു നാല് കീറ് കീറിയാണ്ടല്ലോ. ഫിഷ് ടാങ്ക് പൊട്ടുന്ന പോലെ പൊട്ടും ഏത് പിടുത്ത പൊലമ്മോന്റെയും പക്ക്. എന്താ സന്ദേഹം ഉണ്ടോ? കേട്ടില്ലെങ്കിൽ പിന്നെ ഒരറ്റത്ത് നിന്ന് ആദ്യം അടിച്ചു തുടങ്ങുന്നത് ഞങ്ങളായിരിക്കും. പുറങ്കാലും ഉണ്ട്. അടിയാണെങ്കിൽ അടിച്ചു തന്നെ സ്വാതന്ത്ര്യം തിരിച്ചു മേടിക്കുമെന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച നാടായത്. തറവാട് പോലും വീറെഴുതി കൊടുത്ത സമരമുഖത്തിറങ്ങിയ തന്തയ്ക്ക് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ്. എന്താ ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് വെച്ചോടോ. ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. മോളിതേ നിൽക്കുന്നു. എന്താ പേര്? അശ്വതി. അശ്വതി, ഹൈ. അസലായിരിക്കുന്നു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയമാലയൊക്കെ, പക്ഷെ എല്ലാം ഇതുപോലെ മുക്ക. അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും പറഞ്ഞിട്ടില്ല. ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. അതെ, എന്റെ കുടുംബസ്വത്ത് തന്നെയാ. ഇതാ നോക്ക്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.